രണ്ടു വർഷം മുൻപ് പുറത്താക്കപ്പെട്ട കോച്ച് ഫ്രാങ്ക് ലാമ്പാർഡ് ചെൽസിയിലേക്ക് തിരിച്ചെത്തുന്നു. ചെൽസി മാനേജ്മെന്റ് ക്ലബിന്റെ ഇതിഹാസ താരം കൂടിയായ ലാമ്പാർഡുമായി ധാരണയിലെത്തിയെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാവുമെന്നും BBC റിപ്പോർട്ട് ചെയ്തു. പുറത്താക്കപ്പെട്ട ഗ്രഹാം പോട്ടറിന് പകരം ഈ സീസൺ അവസാനം വരെയായിരിക്കും ലാമ്പാർഡിനെ നിയമിക്കുക. സ്ഥിരം പരിശീലകനായി സ്പാനിഷ് കോച്ച് ലൂയിസ് എൻറിക്കയെ നിയമിക്കാനാണ് ചെൽസിയുടെ നീക്കം. ചർച്ചകൾക്കായി എൻറിക്കെ ലണ്ടനിലെത്തിയിട്ടുണ്ടെന്ന് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തു. മോശം പ്രകടനത്തെ തുടർന്ന് രണ്ടു വർഷം മുൻപാണ് ചെൽസി ലാമ്പാർഡിനെ പുറത്താക്കിയത്. ഈ സീസണിൽ എവർട്ടനും സമാന കാരണത്താൽ ലാമ്പാർഡിനെ പുറത്താക്കിയിരുന്നു. ലാമ്പാർഡിനെ പുറത്താക്കിയപ്പോഴാണ് ചെൽസി തോമസ് ടുഷ്യലിനെ പരിശീലകനാക്കിയത്. ടുഷ്യലിനെ പുറത്താക്കിയപ്പോൾ ഗ്രഹാം പോട്ടറെ നിയമിച്ചു. കഴിഞ്ഞ ദിവസം പോട്ടറെയും പുറത്താക്കിയിരുന്നു. ഇതോടെയാണ് ലാമ്പാർഡിനെ തിരികെ വിളിക്കാൻ ചെൽസി തീരുമാനിച്ചത്. നിലവിൽ താൽക്കാലിക പരിശീലകൻ ബ്രൂണോ സാൽട്ടറിന് കീഴിലാണ് ചെൽസിയുടെ പരിശീലനം. April 12 ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെ നേരിടും മുൻപ് ലാമ്പാർഡ് ചുമതലയേൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുൻപ് ശനിയാഴ്ച പ്രീമിയർ ലീഗിൽ വോൾസിനെയും നേരിടാനുണ്ട്. 2019 ജൂലൈ മുതൽ 2021 ജനുവരി വരെയാണ് ലാമ്പാർഡ് ചെൽസിയെ പരിശീലിപ്പിച്ചത്. FA കപ്പ് ഫൈനൽ വരെ എത്തിയതായിരുന്നു ലാമ്പാർഡിൻ്റെ നേട്ടം. 84 മത്സരങ്ങളിൽ 44 വിജയമാണ് ലാമ്പാർഡിന് കീഴിൽ ചെൽസി നേടിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.